ഐഹത്തുല്ലാ മർഹബൻ ബിക്കും ഇല ഫസ്ലിൻ ജദീദ്. കൈഫ ഹാലുക്കും യാ ഹിബ്ബായി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്തു. അതിനുമുമ്പ് പഠിച്ചത് അദ്ദേഹം നമ്മുടെ മഹാനായ എടശ്ശേരി ഗോവിന്ദൻ നായർ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ അലവി എന്ന സുഹൃത്തുമായി അദ്ദേഹത്തിനുണ്ടായ അനുഭവം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ അലവിക്ക് അവൻ്റെ ഉപ്പയെ അന്ന മുഹയ്യുദ്ദീൻ അബു അലവി ലറബഹു ഇന്ദമാ റഅ മദ ഇതആമഹു ലി സദീഖിഹി ഗോവിന്ദൻ, അല്ലേ? അദ്ദേഹം തൻ്റെ കൂട്ടുകാരനെ ഭക്ഷിപ്പിച്ചപ്പോൾ അതിൻ്റെ കാരണം അറിയാൻ വേണ്ടി മകനെ അടിച്ചു. അന്നേ ദിവസം അവനതങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ അവനറിഞ്ഞു അന്നേ ദിവസം എന്താണ് തൻ്റെ സുഹൃത്തായ ഗോവിന്ദന് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ കൊണ്ടുവന്ന ഭക്ഷണം അതിന് കൊടുത്തു. അങ്ങനെ അവൻ എന്താണ് അന്നേ ദിവസം രാത്രി ഒരു ഡയറി എഴുതി. മദ ഡയറി, മദ നഖൂൽ ലി ഡയറി ഫിൽ അറബിയ അൽ മുഫക്കിറ, എന്താണ് അൽ മുഫക്കിറ എന്നാണ് പറയുന്നത്. നമ്മൾ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു മുഫക്കിറ കൊടുത്തിട്ടുണ്ട്. എന്താണ് മുഫക്കിറയുടെ രൂപവും ഒക്കെ ഷെക്കിൽ കണ്ടോ, ഇവിടെ ഡേറ്റ് ദിവസം വർഷം. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന എന്താണ് ഒരു പ്രത്യേക ചില അക്ഷരങ്ങൾ ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ചുവന്നല്ല, റോസ് നിറത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് നിംതു ഹാദി അൻ, ഞാനിന്ന് സമാധാനമായി ഉറങ്ങി. ഇസ്തൈഖൽതു മിനൻ നൗമി മുബക്കിറൻ, ഞാൻ നേരത്തെ എണീറ്റു. ഷെരിപ്തു ഷായ സാഹിനൻ, ചൂടായ നിലയിലുള്ള ചായ കുടിച്ചു. ദഹബ്തു ഇലൽ മദ്രസത്തി മാഷിയൻ, സ്കൂളിലേക്ക് നടന്നുപോയി. ഫി തൊരീഖി, വഴിയിൽ വെച്ച് ലഖീദ് സ്വദീഖി ഗോവിന്ദൻ ഹസീന, വഴിയിൽ വെച്ച് ഞാൻ ഗോവിന്ദനെ ദുഃഖിതനായി കണ്ടു. സഅൽതുഹു അൻ സബബി ഹുസ്നിഹി, അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. ഫഅലിംതു, അപ്പോൾ ഞാൻ അറിഞ്ഞു. അന്നഹു ഖദാ ലൈലത്തൽ ബാരിഹ, അവൻ ഇന്നലെ രാത്രി എന്താണ് കഴിച്ചു കൂട്ടിയത്, ജായൻ എന്താണ് വിശന്ന് കൊണ്ടാണ്. ഫഅതഅംതുഹു, അങ്ങനെ ഞാൻ അവന് ഭക്ഷണം കൊടുത്തു. ഫവജത്തുഹു ഷാക്കിറൻ, അപ്പോൾ അവനെ നന്ദി ചെയ്യുന്നവനായിട്ട് ഞാൻ കണ്ടു. വനിംതു ദാലിക്കൽ ലൈലി ഹാദിയൻ, അന്നേ ദിവസം രാത്രി ഞാൻ സമാധാനമായി ഉറങ്ങി. അപ്പോൾ ഇതിലെ ഈ ചുവന്ന വാക്കുകൾ, ചുവന്ന വാക്കുകളും നോക്കുക. മുബക്കിറൻ, ഒരു മിനിറ്റ്, മുബക്കിറൻ, സാഹിനൻ, മാഷിയൻ, ഹസീനൻ, ജായിഅൻ, ഹാദിഅൻ, ഷാക്കിറൻ, ഇതിലെല്ലാം ഉള്ളൊരു കോമൺ ഫാക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് ഇതിൻ്റെ എല്ലാം അവസാനം? ഒരു ഫതഹ് തൻവീനുണ്ട് അല്ലേ, ഫതഹ് തൻവീൻ, അലിഫ് ചേർന്ന് ഫതഹ് തൻവീനുണ്ട്. അറബി ഭാഷയിൽ ഇത് എന്താണ് ഹാൽ എന്നാണ് പറയുന്നത്. ഹാൽ എന്ന കൈഫൽ ഹാൽ നമ്മൾ ചോദിക്കില്ല, അവസ്ഥ. അപ്പോൾ ഇവിടെ എന്താണ് ഇസ്തൈഖൽതു, ഞാൻ എണീറ്റു. ഇവിടെ ഈ ഞാൻ ഉണ്ടല്ലോ, ഇതിലെ ഈ ഞാനിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഞാൻ, എൻ്റെ അവസ്ഥ, സാഹിബുൽ ഹാൽ. ഇവിടെ ഇസ്തൈഖൽതു, ഞാൻ എണീറ്റു എന്നുള്ളതിൽ ഞാനാണ്, അന എന്ന വാക്കാണ് എന്താണ് സാഹിബുൽ ഹാൽ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കൂ മക്കള്, ഇതുണ്ടോ അൽ ഹാൽ, ഇസ്മു നക്കിറത്തിൻ മൻസൂബിൻ യുബയ്യുനു ഹൈഅത സാഹിബുൽ ഹാൽ ഖബ്ലഹു. അതായത് മൻസൂബ്, മൻസൂബ് എന്നാൽ ഈ ഫതഹ് ഉള്ളതിനാണ് മൻസൂബ് എന്ന് പറയുന്നത്. മൻസൂബ്, മൻസൂബ് കണ്ടോ, മുബക്കിറൻ. അപ്പോൾ ഇവിടെ ഈ മൻസൂബ് എന്നുള്ളത്, ഈ ഹാൽ എന്ന മൻസൂബ് എന്ന് പറയുന്നത് ഫതഹാണ്. ഫതഹ് എന്നുള്ളത് മൻസൂബ് എന്നതിൻ്റെ അലാമത്താണ്, അടയാളമാണ് കേട്ടോ. അപ്പോൾ മൻസൂബ് എന്ന് പറഞ്ഞാലും, മൻസൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥയാണ്. എന്താണ് ഫതഹ് എന്ന് പറഞ്ഞാൽ ആ നസ്ബിൻ്റെ അടയാളമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇസ്മു നക്കീറത്തിൻ മൻസൂബൻ യുബയ്യുനു ഹൈഅത സാഹിബുൽ ഹാൽ, ഹാല്, സാഹിബുൽ ഹാൽ, ഹാലിൻ്റെ കർത്താവ്, അയാളുടെ അവസ്ഥ വിവരിക്കുന്ന മൻസൂബുള്ള ഒരു ഇസ്മ, നാമമാണ് ഹാൽ. അതായത്
ഇസ്തൈഖൽതു, ഞാൻ എണീറ്റു, മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്, മുബക്കിറൻ, നേരത്തെ. അപ്പോൾ നേരത്തെ ആയവനായ നിലയിൽ എന്നാണ് ഇതിനർത്ഥം, മനസ്സിലായോ? നേരത്തെ ആയവനായ നിലയിൽ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ. അതുപോലെ ഷരിബ്തു ഷായ, ചായ ഞാൻ കുടിച്ചു, സാഹിനൻ, സാഹിനൻ എന്താണ്? ചൂടുള്ള നിലയിൽ. അപ്പോൾ ചൂടുള്ള നിലയിൽ, ഓക്കെ. അപ്പോൾ ചൂടായ ചായ കുടിച്ചു എന്നാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഹാലാണ്. ഓക്കെ. ദഹബ്തു ഇലൽ മദ്രസ, സ്കൂളിലേക്ക് ഞാൻ പോയി. എങ്ങനെയാണ് പോയത്? അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? മാഷിയൻ. അപ്പോൾ മനസ്സിലാക്കുക, ഹാലിൻ്റെ അവസാനം എപ്പോഴും ഫതഹ് തൻവീനായിരിക്കും. അതൊരു മുഫറതായ വാക്കാകുമ്പോൾ, മുഫറ എന്ന് പറഞ്ഞാൽ ഏക വചനം, ഏക ഒരു ഇസ്മാകുമ്പോൾ. ഈ മാഷിയൻ, സാഹിനൻ എല്ലാം ഓരോ ഇസ്മുകളാണ്. ഇനി ഇത് ഇവിടെ എന്താണ്, ഇതിൽ ദഹബ്തു ഇലൽ മദ്രസത്തി വഹുവ യംഷി എന്ന് പറയാറുണ്ട്. വഹുവ യംഷി, നടന്നുകൊണ്ട്. വഹുവ, അവൻ, യംഷി, നടക്കുന്നു. അപ്പോൾ അതൊരു ജുംലയാണ്. ഇത് എന്താണ്? ഒരു ഒരു ഇസ്മാണ്. അപ്പോൾ ഇസ്മായി വരുമ്പോഴാണ് ഫതഹ് തൻവീർ വരിക. വഹുവ യംഷി, ഞാനിപ്പോൾ പറഞ്ഞ വഹുവ യംഷി വരുമ്പോൾ അവിടെ ഫതഹ് തൻവീനൊന്നും ഉണ്ടാവില്ല. അത് ഒരു ഒരു ജുംലയാണ് അവിടെ ഹാലായിട്ടുള്ളത്, അവസ്ഥയായിട്ടുള്ളത്. ഓക്കെ. അതുപോലെയാണ് ബഫി തൊലീഖി ലക്കീത്ത് സ്വദീഖി, ഗോവിന്ദൻ, ഗോവിന്ദനെ കണ്ടു, ഹസീനൻ, ദുഃഖിതനായ നിലയിൽ. കണ്ടോ അവസ്ഥ, ഹാൽ. ജായിഅൻ, എന്താണ്? വിശക്കുന്നവനായ നിലയിലാണ് അവൻ ഉറങ്ങിയത്. ജായിഅൻ, വിശക്കുന്നവനായ നിലയിൽ. പിന്നെയോ ഷാക്കിറൻ, ഷക്കറ എന്ന വാക്ക് നന്ദി പറഞ്ഞു. ഷാക്കിറൻ, നന്ദി പറയുന്നവൻ. ഷാക്കിറൻ, നന്ദി പറയുന്നവനായ നിലയിൽ. ഓക്കെ. പതക തൻവീന്. വനിംതു തിലുക്കൽ ലൈല, അന്നേ ദിവസം രാത്രി, ഹാദിഅൻ, സമാധാനമുള്ളവനായ നിലയിൽ, അല്ലെങ്കിൽ സമാധാനത്തോടെ. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഹാല് പഠിക്കേണ്ടത്. ഇതുപോലെ പരീക്ഷയ്ക്ക് ഇതിങ്ങനെ കുറച്ച് ഒരു സെൻറ്റൻസ് തരും, അതിൽ എന്താണ് ബ്രാക്കറ്റിൽ കുറച്ച് ഹാലുകളും തരും. നിങ്ങൾ യോജിച്ച ഹാല് തിരഞ്ഞെടുത്ത് എഴുതാനായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ഈ നുറാജിഅൻ നസ്വ വനക്തഷഫുൽ കലിമാത്തുൽ മുഫാസല ബി അൽഫാദിൽ മക്തൂബ ബി ലൗനിൽ അഹ്മർ ഫിൽ മുഫക്കിർ. അതുപോലെ നിങ്ങൾ മുമ്പ് പഠിച്ച നസ്സിൽ ഇതുപോലത്തെ ഹാലുകളുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഇവിടെ ഏതാണ് നോക്കൂ. സ അർജിഉ, ഞാൻ മടങ്ങും, ഫൗറൻ, പെട്ടെന്ന്, പെട്ടെന്നായ നിലയിൽ. ഇതൊരു ഹാലാണ് അല്ലേ? അതെ. പിന്നെ എത്തനാവലൽ വജപതാവൻ, ഭക്ഷണം കഴിച്ചു, മസ്റൂറൻ, സന്തോഷിക്കുന്നവനായ നിലയിൽ. പിന്നെ ഫൈദാഹുവ യാക്കുലു, എന്താണ്? കലീലൻ, അവൻ കുറച്ച് മാത്രം കഴിക്കുന്നു. അവിടെ കലീലൻ എന്നുള്ളത് മഫ്ഊലാക്കാം, അല്ലെങ്കിൽ ഇതും വേണമെങ്കിൽ കുറച്ചായ നിലയിൽ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതും ഹാലാണ്. അതുപോലുള്ള ഹാലുകൾ നിങ്ങൾ കണ്ടെത്തണം സെൻറ്റൻസിൽ, കേട്ടോ? അപ്പോൾ ഹാലുകൾ കണ്ടെത്തിയിട്ട് എഴുതുക നോട്ട്ബുക്കിലേക്ക്. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി കൂടിയിരുന്നു, നോക്കൂ. നഖ്റഉ വനുകമ്മിലുൽ ഫറാഖ ബി സിയഖിൻ മുനാസബ. ഈ ഇവിടെ ഈ സ്ഥലങ്ങളിൽ, വിട്ടുപോയ ഭാഗങ്ങളിൽ നിങ്ങൾ യോജിച്ച് ഹാല് ചേർക്കണം. ഖറജ മാജിദ് ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക് മാജിദ് പോയി. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പഠിച്ച വാക്ക് തന്നെ ഉപയോഗിക്കാം, മുബക്കിറൻ അല്ലേ. ഒമിന ത്വരീക്ക് ഷെരിബൽ മാ ആ, വഴിയിൽ വെച്ച് അവൻ വെള്ളം കുടിച്ചു. എങ്ങനെ? അത് നിങ്ങൾ എഴുതണം. ഓക്കെ. മുമ്പ് പഠിച്ച വാക്ക്, സുമ മഷ ഇലൽ മദ്രസത്തി, അവൻ സ്കൂളിലേക്ക് പോയി. എങ്ങനെ പറയാം? എന്താണ് പെട്ടെന്ന്? വേണമെങ്കിൽ എന്താ പറയാം, ഫൗറൻ എന്ന് നേരത്തെ പാഠഭാഗത്തിലുള്ള വാക്കുണ്ടല്ലോ, ഫൗറൻ ഉപയോഗിക്കാം. സുമ മഷ ഇലൽ മദ്രസത്തി ഫൗറൻ. വജദ മാജിദ് അൽ മുഅല്ലിമ അമാമ സഫി, എന്താണ് അധ്യാപിക സാറിനെ ക്ലാസിൻ്റെ മുമ്പിൽ എങ്ങനെ കണ്ടു? എങ്ങനെ കണ്ടു? ഖായിമൻ അല്ലേ, നിൽക്കുന്നവനായി. ഖായിമൻ, ഖാമ നിന്നു, ഖായിമൻ നിൽക്കുന്നവൻ, നിൽക്കുന്നവനായ നിലയിൽ. ഇസ്തഇദന മാജിദ് അൽ മുഅല്ലിം, എന്താണ് മാജിദ് ടീച്ചറോട് അനുമതി ചോദിച്ചു, സാറിനോട് അനുമതി ചോദിച്ചു. ഓ ദഖല ഇല സഫി, ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. എങ്ങനെ? എന്തു ചെയ്യാം? ഷാക്കിറൻ, വണം കൊടുക്കാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകളും വേണമെങ്കിൽ ചേർക്കാം, അതുപോലെ ഫതഹ് തൻവീൻ ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ അതാണ് അതിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റി. അതിനുശേഷം ഇവിടെ
കുറച്ച് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇത് കുറേ സംഭവങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. അത് നിങ്ങൾ ഇത് ഓർഡറിലാക്കിയിട്ട് ഒരു കഥയാക്കി മാറ്റാനാണ് പറയുന്നത്. ഗോവിന്ദൻ വ അലവി സദീഖാനി വ ഹമീമാൻ. ഗോവിന്ദനും അലവിയും ക്ലോസ് ഫ്രണ്ട്സാണ്. ഫഹാഫ ഗോവിന്ദൻ ബി ലഹാർ ഇസ്മിഹി. ഗോവിന്ദൻ അവൻ്റെ പേര് വെളിപ്പെടുത്താൻ ഭയപ്പെട്ടു. എത്തനാവലു അലവി ഖലീലൻ വ തുഹ്ഫിൽ ബാക്കിൽ സദീഖിഹി ഗോവിന്ദൻ. അലവി കുറച്ച് കഴിച്ച് ബാക്കി ഗോവിന്ദന് വേണ്ടി ഒളിപ്പിച്ചു വെച്ചു. ഖാൻ അലവി എത്തനാവലുൽ വജബാദ മിൻ മത്അമി അബി. എന്ത്? അലവി രാവിലെ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിരുന്നത് ഉപ്പാടെ ഹോട്ടലിൽ നിന്നായിരുന്നു. ഫസഅലഹു അബൂഹു ലിമൻ ഹാദൽ മൗസ്. ഉപ്പ ചോദിച്ചു ആർക്കാണ് ഈ പഴം. ഫസക്കത്ത് അലവി ഫദറബഹു അബൂഹു. അപ്പോൾ അലവി മിണ്ടാണ്ടിരുന്നു, അങ്ങനെ ഉപ്പ അടിച്ചു. വലാക്കിൻ സബർ അലവി ലിയഹ്ഫള ഇസ്സത സദീഖിഹി. പക്ഷേ അലവി തൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനം കാക്കുന്നതിന് വേണ്ടി ക്ഷമിച്ചു. ഹുമ യദറു സാനിഫി മദ്രസത്തിൻ വാഹിദത്തിൻ വ യദ്ഹബാനി വ യർജിആനി മഅൻ. അവർ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, അവർ ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് മടങ്ങുന്നു. യൗമൻ റഅ വാലിദു അലവി ഹാദൽ അമൽ. ഒരു ദിവസം ഉപ്പ അലവിയുടെ ഉപ്പ ഈ പ്രവൃത്തി കണ്ടു. അപ്പോൾ ഇതൊരു ഡിസോർഡറിലല്ലാതെ കിടക്കുകയാണ്, നിങ്ങളത് ഓർഡറിലാക്കണം. പഠിച്ചതാണല്ലോ, അപ്പോൾ കറക്റ്റായി ഞാനിതിൻ്റെ ആശയങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്തു. നിങ്ങൾക്ക് ഇനി അത് 1, 2, 3, 8 ഓർഡറിലാക്കി ഒരു കഥയാക്കി എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്. നെത്തഹയ്യൽ അന്ന വാലിദ് അലവി അലിമ ഹഖീഖത്തൽ അമർ ഫമാദ ഹദസ്. നമ്മൾ വിചാരിക്കുക, നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, അന്ന വാലിദ് അലവി അലവിയുടെ ഉപ്പ അലിമ ഹഖീഖത്തൽ അമർ, കാര്യത്തിൻ്റെ വസ്തുത അറിഞ്ഞു. ട്രൂ, ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിഞ്ഞപ്പോൾ ഫമാദ ഹദസ്, എന്ത് സംഭവിച്ചിട്ടുണ്ടാകും. നുഇദ് ഹിക്കായത്തൻ ബി മുസാഅദത്ത് നുഖാദി താലിയ. ഈ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അതൊരു കഥയാക്കി എഴുതുക എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട്. യഅതസബി അഭിമാനിക്കുക, യഅതസബി അഭിമാനിക്കുക. ലമ്മ ഇലഹി ചേർത്തു, തന്നിലേക്ക് ചേർത്തു. ഷജ്ജ അല അവനെ സ്റ്റിമുലേറ്റ് പ്രോത്സാഹിപ്പിക്കുക. അത് അമ എന്താണ് ഭക്ഷിപ്പിക്കുക, ഫുഡ് കൊടുക്കുക. അപ്പോൾ എന്താണ് അത്തഅമ ഫുഡ് കൊടുത്തു, ഷജ്ജഅല പ്രോത്സാഹിപ്പിച്ചു, ലമ്മയില ചേർത്തു, ഏതസബി എന്താണ് അഭിമാനം കൊണ്ടു. അപ്പോൾ ഇതിൽ എങ്ങനെ പറയും, മസഅദ അലിക്കൽ യൗം, അന്നേ ദിവസം വൈകിട്ട് വജദ മുഹിയുദ്ദീൻ ഇബ്നഹു ഹസീനൻ, അതായത് ഉപ്പ അവനടിച്ചല്ലോ, അപ്പോൾ അദ്ദേഹം മുഹിയുദ്ദീൻ തൻ്റെ മോനെ ദുഃഖിതനായി കണ്ടു. ഹസീനൻ, ഹാലു വന്നു കണ്ട. ഫ സഅലഹു അൻ സബബി ഹുസ്നിഹി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവൻ്റെ ദുഃഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫഅലിമ ഹഖീഖത്തൽ അമർ, അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായി. ഫ നദീമ മുഹിയുദ്ദീൻ, അപ്പോൾ മുഹിയുദ്ദീൻ ദുഃഖിച്ചു. എന്തിൽ? അലാം, എന്തിലാ ദുഃഖിച്ചിട്ടുണ്ടാവുക? അദ്ദേഹത്തിൻ്റെ ആക്റ്റിൽ. അല അമലിഹി, അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ അദ്ദേഹം ദുഃഖിച്ചു. എന്ത് ചെയ്തു? ഫലമ്മ, അപ്പോൾ ഫലമ്മ ഇബ്നഹു, അവൻ്റെ മകനെ അദ്ദേഹം ചേർത്തു. ഇലൈഹി, തന്നിലേക്ക് ചേർത്തു അല്ലേ. എന്നിട്ടോ? ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അനായത്ത സുബിഖ്, അനായത്ത സുബിഖ്, ഞാൻ നിന്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നു. അന അയത്ത സുബിഖ. എന്നിട്ട് വഷജ്ജഅഹു അല അല ഇത്ആമിൽ ഖൈർ, കേട്ടോ, അല ഫിഅലിൽ ഖൈർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഷജ്ജ, അവനെ പ്രോത്സാഹിപ്പിച്ചു. അല 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 അയ്യുത്തിഇമ എന്ന് വേണമെങ്കിലും പറയാം. അല അയ്യുത്തിഇമ സദീഖഹു ഗോവിന്ദൻ കുല്ലയോമിൻ. അല അയ്യുത്തിഇമ സദീഖഹു ഗോവിന്ദൻ കുല്ലയോമിൻ. എന്താണ്? എല്ലാ ദിവസവും ഗോവിന്ദനെ ഭക്ഷിപ്പിച്ചോളാം, അതിനുവേണ്ടി അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് അതൊരു പാരഗ്രാഫാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ആക്ടിവിറ്റികൾ. ഇതിനുശേഷം നമുക്ക് ഇനി ഒരു പുതിയ പാഠമാണ്. അപ്പോൾ ഒന്നും കൂടി കേട്ടുവെക്കുക, നന്നായി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും മഅ സലാം.